എന്താ പേടിച്ചു പോയോ? നിനക്കെന്നെ ഇത്ര ഭയമാണോ? നമ്മുടെ കല്യാണത്തിന് നിനക്ക് ഇഷ്ടമല്ലെന്ന് കേട്ടു. എന്താ കാരണം? അറിയോ, എന്റെ അമ്മയ്ക്ക് സമ്മതമല്ല, അതുകൊണ്ട് തന്നെ. ഓഹോ, അത് ശരി. അപ്പൊ നിനക്കോ? ഓ, നിനക്കും ഇഷ്ടമല്ല അല്ലേ? ആ, നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്കറിയാം. വെടിപൊട്ടുന്ന ശബ്ദം കേട്ടത് അവൻ ആരോടെങ്കിലും പറഞ്ഞാൽ ഞാനാണ് കൊല ചെയ്തതെന്ന് അറിയുമോ എന്ന് ഭയന്നാണ് ഞാൻ അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചത്. അങ്ങനെയാണെങ്കിൽ ശവത്തിന് പകരം പന്നിയെ കൊണ്ടിട്ടത് ആരാണ്? ആ തോക്ക് എവിടെ? അതൊന്നും എനിക്കറിയില്ല പ്രകാശ്. ആ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ആകെ കുഴപ്പത്തിലായി. ഇതാണ് സത്യമെങ്കിൽ നീ എന്തിന് ശാരദയെ ഭയപ്പെടണം? അവരുടെ മകനെ കൊന്നിട്ട് എനിക്ക് എങ്ങനെ അവരെ നേരിടാൻ കഴിയും? പ്രകാശ്, പ്രകാശ് എന്നെ മറന്നേക്കോ, ഞാൻ നിങ്ങൾക്ക് പറ്റിയവളല്ല. നീ സമാധാനമായിരിക്കൂ. നീ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ഇപ്പോഴാണ് എല്ലാം മനസ്സിലാകുന്നത്. അവളെ രക്ഷിക്കും മോനെ. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് തെളിഞ്ഞാൽ ശിക്ഷിക്കാതിരിക്കാനും മതി. അവളെ രക്ഷിക്കാൻ മോന് മാത്രമേ കഴിയൂ. അവളുടെ മനസ്സിന്റെ സമനില ആകെ തെറ്റിയിരിക്കുകയാണ്. അമ്മയോട് പ്രത്യേകം ശ്രദ്ധിക്കണം. നാരായണ വീടില്ലേ? ഇല്ല, വേറെ വീട്ടിലാണ് താമസം. ചിലപ്പോ രാത്രി കാലങ്ങളിൽ ഇതിന്റെ പുറകിലുള്ള മുറിയിൽ അപ്പുവും നാരായണനും തങ്ങാറുണ്ട്. ശരിയമ്മേ, ഞാൻ വരട്ടെ. ഫോർ മോർ അപ്ഡേറ്റ്സ് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ടു ആർ ചാനൽ. ഹേ ഡാർലിംഗ്സ്, ഗണ്ടനെ ക്ലിക്ക് ചെയ്യണം മറച്ചു പോകണ്ടേ.